ഇടയ്ക്കിടയ്ക്ക് ഈ രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്തിന് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നരുത്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തിയ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വരണാധികാരിയുടെ ഓഫീസിനെയും ആ പത്രിക തയ്യാറാക്കിയ സംഗി മഹാനെയും 1000 വട്ടം പൂവിട്ട് പൂജിക്കണം. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ പത്രിക നൽകിയത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനാണോ കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനാണോ? ആ നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിലെ ചില പേജുകളിൽ രാജ്യസഭയിലേക്കുള്ള നോമിനേഷന്റെ ഭാഗമായി സമർപ്പിക്കുന്ന വിവരങ്ങൾ എന്നാണ് പറയുന്നത്. ഒരിടത്തല്ല, പലയിടങ്ങളിൽ രാജ്യസഭാ നോമിനേഷൻ 2024 2024 എന്ന് പറഞ്ഞാൽ ഈ മഹാൻ കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നേരത്തെ ആരെയൊക്കെയോ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി വച്ചിരുന്നു. അതിന് നേരെ ഇങ്ങോട്ടെടുത്ത് ഇതിൻ്റെ കൂടെ പിന്നെ ചെയ്ത് നേരെ നാമനിർദ്ദേശ പത്രിക എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ ആ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്നയാൾ ഇതൊക്കെ കാണണ്ടേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോമിനേഷൻ നൽകുന്നു എന്ന് പറഞ്ഞൊരു വിവരം സമർപ്പിച്ചാൽ അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വീകരിക്കാനാവുക? നാമനിർദ്ദേശ പത്രിക എന്ന് പറയുന്നത് എന്താ, കുട്ടിക്കളിയാണോ? അദ്ദേഹത്തിൻ്റെ ഈ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് അന്വേഷണ വിധേയമാക്കുന്ന സാഹചര്യത്തിൽ ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ നാമനിർദ്ദേശ പത്രികയിൽ ബേസിക്കായി പാലിക്കേണ്ട തെറ്റില്ലാത്ത നാമനിർദ്ദേശ പത്രിക എന്ന കാര്യം പോലും ഉറപ്പാക്കാൻ സാധിക്കാത്ത ഒരാൾ എന്ത് വലിയ വാചകം ഓടിച്ചിട്ടുണ്ട് കാര്യം? കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ചെന്നിരുന്നു പറയുന്നത് കേട്ടു, ഞാൻ എനിക്ക് എൻ്റെ സ്വത്ത് ഇങ്ങനെ 680 രൂപ എന്ന് കൊടുക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അതില്ലെങ്കിൽ നിങ്ങൾ കേസിന് പൊക്കോ എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, തൊട്ടപ്പുറത്ത് മറ്റൊരു കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനമായി നൽകിയിരിക്കുന്ന തുക പോലും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഇല്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ബി ജെ പിക്കാർ തന്നെ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ഇത്രയും ഒരു പച്ച പരമദരിദ്രനെയാണോ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് ആലോചിച്ച്. 680 രൂപ മുൻ സാമ്പത്തിക വർഷത്തിലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷവും, വി മുരളീധരൻ 12 ലക്ഷത്തിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, ഇദ്ദേഹത്തെ പോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയാണ്. ഇദ്ദേഹത്തിനും കിട്ടുന്ന വരുമാനം, മന്ത്രി എന്നുള്ള നിലയിൽ കിട്ടുന്ന വരുമാനം ഒന്നാണല്ലോ. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെടുന്നത് എനിക്ക് മന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചാണ്. ആ മന്ത്രി എന്ന നിലയിൽ കിട്ടുന്ന വരുമാനം വച്ചിട്ടാണെങ്കിൽ തന്നെ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറിനും രണ്ടായിട്ട് വരുമാനം ഉണ്ടാകില്ലല്ലോ. അല്ലെങ്കിൽ വി മുരളീധരൻ വേറെ എന്തോ അനധികൃത പരിപാടി നടത്തുകയാണ് എന്ന് കരുതേണ്ടി വരും. എന്തായാലും വി മുരളീധരൻ അങ്ങനെ വേറെ പ്രത്യക്ഷത്തിൽ കച്ചവടം ഒന്നും നടത്തുന്നതേ അറിയില്ല, മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാണ്. ഇദ്ദേഹം അങ്ങനെ അല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോൾ അക്കാര്യത്തിൽ ഉള്ള സത്യസന്ധതയില്ലായ്മ അവിടെ നിൽക്കുന്നു. അതിനോടൊപ്പമാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് നൽകുന്ന നോമിനേഷൻ എന്ന് ആ അഫിഡവിറ്റിനോടൊപ്പം നൽകിയാൽ, അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സത്യവാങ്മൂലം, സത്യപ്രസ്താവന എന്ന് പറഞ്ഞാൽ സംഘികൾക്ക് മനസ്സിലാകുമല്ലോ, സത്യം പറയാനുള്ള സാധനം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനകത്ത് സത്യമേ പറയാവൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നയാൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് നൽകുന്ന നോമിനേഷനോടൊപ്പം സമർപ്പിക്കുന്ന വിവരങ്ങളെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു വരണാധികാരിക്ക് സ്വീകരിക്കാനാവുക? എന്ത് സൂക്ഷ്മ പരിശോധനയാണ് ഇവർ നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല.